സംയോജിത പച്ചക്കറി കൃഷി ഏരിയാതല ഉദ്ഘാടനം നടന്നു. വിഷുവിന് വിഷരഹിത പച്ചക്കറി വിപണി ആരംഭിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ ഏരിയ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖർ TB സുനിൽകുമാറിന്റെ കൃഷിയിടത്തിൽ നിർവഹിച്ചു. ഈ വിഷു ഓണം തുടങ്ങിയ ഉത്സവകാലങ്ങളിൽ വളരെയധികം പുറത്തു നിന്നുള്ള പച്ചക്കറി നമ്മുടെ രാജ്യത്തേക്ക് വരും, നമ്മുടെ സംസ്ഥാനത്തേക്ക് വരും. അതെല്ലാം വളരെയധികം വ്യാവസായിക അടിസ്ഥാനത്തിൽ വളരെയധികം കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും വരുന്ന ഒരു സാഹചര്യം പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, അതിനെ പ്രതിരോധിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ആ സമയത്ത് അന്യായമായ വില ഈടാക്കിക്കൊണ്ട് ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് പണം നമ്മളിൽ നിന്നെല്ലാം കൂടുതൽ വാങ്ങി ബിസിനസ് നടത്തുന്ന, വ്യാപാരം നടത്തുന്ന ഒരു പ്രവണതയും ഈ കാലഘട്ടത്തിൽ നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, വിഷരഹിതമായ ശുദ്ധമായ പച്ചക്കറി ലഭിക്കും. മറ്റൊന്ന്, ഈ കമ്പോളത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിലക്കയറ്റം നിയന്ത്രിച്ച് സാധാരണ ജനവിഭാഗങ്ങൾക്ക് വിലക്കുറവിന് ഈ കാലഘട്ടത്തിൽ പച്ചക്കറി നൽകുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വില്ലേജ് ഏരിയ തലത്തിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. 134 ബ്രാഞ്ചുകളിൽ ഫെബ്രുവരി മാസത്തിൽ കൃഷിയിറക്കും. CPIM ഏരിയ സെക്രട്ടറി KK അബീദലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി MS മോഹനൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, TK രാജു, ബിജോയ്, TB സുനിൽകുമാർ, മുരളീധരൻ, ബിനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകരും വർഗ ബഹുജന സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ലോക്കൽ കേന്ദ്രത്തിലും ബ്രാഞ്ച് തലത്തിലും എല്ലാം വ്യാപകമായി കൃഷി ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി CPMൻ്റെ ജില്ലാ സെക്രട്ടറി സഹകരണ മെമ്പർ ജീസ് നിർവഹിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഏരിയാതല ഉദ്ഘാടനമാണ് നടക്കുന്നത്. കേന്ദ്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കർഷകരിൽ അവരുൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പച്ചക്കറിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. താഴെ എല്ലാ ലോക്കൽ തലത്തിലും ബ്രാഞ്ച് തലത്തിലും കൃഷിയിറക്കാനാണ് ലക്ഷ്യമിടുന്നത്.